ബലഹീനനായ എന്നെ ഒരു അർഹതയില്ലെങ്കിലും ദൈവം പൗരോഹിത്യ ശുശ്രൂഷ എന്ന അതിമഹത്തായ വേലയ്ക്ക് തിരഞ്ഞെടുത്തു. അഖിലാണ്ടത്തെ വഹിക്കുന്നവനെ ഒരു പുരോഹിതന് സ്വന്തം കരങ്ങളിൽ വഹിച്ച് ആഘോഷിക്കുവാനുള്ള ഭാഗ്യം എത്രമേൽ ധന്യമാണ് എന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കുവാൻ സാധിക്കില്ല. സത്യത്തിൽ നമുക്ക് ഒരു പുരോഹിതനേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. അവൻ തന്നെയാണ് യാഗവസ്തുവും അവൻ തന്നെയാണ് യാഗമർപ്പിക്കുന്നതും. ഹീ ഹിംസെൽഫ് ഇസ് ദി ഓഫറിംഗ് ആൻഡ് ഹീ ഹിംസെൽഫ് ഇസ് ദ വൺ ഹു ഓഫേഴ്സ്. നാം എല്ലാവരും അവൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു എന്ന് മാത്രം. അതുകൊണ്ടാണ് എൻ്റെ ആത്മീയ പിതാവായ അഭിവന്യ മാത്യൂസ് മരഫ്രെയും തിരുമേനി എനിക്ക് പട്ടം നൽകുന്നതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ക്ലാസ്സിൽ എന്നോട് ഇപ്രകാരം പറഞ്ഞത്, യു ആർ നോട്ട് എ പ്രീസ്റ്റ് ജസ്റ്റ് ബിക്കോസ് യു ആർ ഓർഡെയ്ൻഡ്, യു നീഡ് ടു ബിക്കം വൺ. പട്ടം കിട്ടിയത് കൊണ്ട് മാത്രം ഒരുവൻ പുരോഹിതനാകുന്നില്ല, അവൻ വർഷങ്ങളെടുത്ത് പുരോഹിതനാകേ ആയിത്തീരേണ്ടിയിരിക്കുന്നു. വർഷങ്ങളെടുത്താണ് പട്ടം കിട്ടിയ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി പുരോഹിതനായി മാറുന്നത്. സത്യത്തിൽ പൗരോഹിത്യം എന്ന് പറയുന്നത് ബലിവസ്തുവിൽ നിന്ന് ബലിയായി മാറാനുള്ള ക്ഷണമാണ്. അപ്പോൾ ബലിവസ്തുവും ബലിയും തമ്മിലുള്ള ദൂരം കുറഞ്ഞ് 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 വരുമ്പോഴാണ് ഒരുവൻ യഥാർത്ഥത്തിൽ പുരോഹിതനായി മാറുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്നൊരു വൈദികനായി ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിലൊരു പുരോഹിതനായി ജീവിക്കാനും പരീക്ഷയിലും പ്രലോഭനത്തിലും ഒന്ന് വീണു പോകാതെ കൽപ്പനകളെ എപ്പോഴും ആചരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പുരോഹിതനായി തീരുവാൻ നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച